കാണുമ്പോ തന്നെ മനസ്സിലാവും ഫുൾ സെറ്റപ്പ് ആണ്, ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിന്ന് നമ്മുടെ ബൈക്കും കൊണ്ട് ഒരു ട്രിപ്പ് പോവാണ്. കഴിഞ്ഞ വട്ടം ബാംഗ്ലൂർ പോയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ മാത്രല്ല, എബിനുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞങ്ങൾ രണ്ടുപേരും മാത്രല്ലേ, ഒരു 38-40 ആൾക്കാരുണ്ടാവും പലയിടത്തുനിന്നായിട്ട്. നമ്മ പോകുന്നത് എവിടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടവടക്കാണ് പോണത്. അപ്പൊ ഇവിടുന്ന് നേരെ നമ്മൾ ഇറങ്ങി മൂന്നാർ ചെന്ന് എല്ലാവരും മീറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഒരുമിച്ചാണ് പോണത്. അപ്പൊ എന്റെ വണ്ടിയൊക്കെ ആദ്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു ആദ്യമായിട്ടാണ് എന്റെ വണ്ടിയിൽ ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്നത്. രണ്ടു ദിവസത്തെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ട്രിപ്പ് പോകാറുള്ളായിരുന്നു. ആദ്യത്തേക്കാണ് രണ്ടു ദിവസം ട്രിപ്പ് പോകുന്നത്. അപ്പൊ ചെക്കൻ്റെ എംപ്റ്റി അവിടെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹിമാലയിൽ ഇന്നലെ കഴുകി വൃത്തിയാക്കി കുത്തപ്പനാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കി വിശേഷങ്ങൾ ഇനി എന്താവും. കുറെ ഓഫ് റോഡ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അയ്യോ, ഹെൽമെറ്റ് ചെയ്താണോ? ആ അപ്പൊ ഗൈസ്, ഞങ്ങളിവിടെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇനി അവിടെ നിന്നിട്ട് കാണാം. അങ്ങനെ നമ്മ ആ 80 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചു. നമ്മുടെ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. നമ്മള് നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് പോകാനുള്ള വണ്ടികളാണ്. ഓ മൂട്, ഇവിടെ എത്തിയപ്പോ നല്ല മൂടല്ലേ. നീ എബിന്റെ മോന്തൊക്കെ നോക്കി. ഇവിടുന്ന് എല്ലാവരും ഇറങ്ങാൻ പോവാണ്. ഞങ്ങളെല്ലാം ഇനി നേരെ വട്ടവടക്കാണ് പോണ്. ഇനി പോണ വഴിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എബി, കം ഓൺ. അപ്പൊ നമ്മ ഇവിടെ വട്ടവടയില് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാ വണ്ടിയും ഉണ്ട് ഇവിടെ. എന്തുപറ്റി എന്തുപറ്റി നമ്പർ പറഞ്ഞോ? ആണോ? ഞങ്ങളിവിടെ വണ്ടിയുടെ നമ്പർ പറഞ്ഞുകൊടുത്തിട്ട് ഇപ്പൊ ചെക്ക് പോസ്റ്റ് ഒക്കെ തുറന്നു. ഇപ്പൊ എല്ലാവരും ഓരോന്നായിട്ട് പോയോണ്ടിരിക്കേ. ഓക്കെ ഓക്കെ എന്തിനാണ് ടാസ്ക്? ടാസ്ക് ആണ് പയ്യേ.
ഗൈസ് അപ്പോൾ ഇത് നമ്മൾ ഓഫ് റോഡിന് ഇടയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കേറി കഴിഞ്ഞിട്ട് അട്ടി കാണാൻ ഇതാന്ന് പറഞ്ഞത് ഇപ്പോഴേ തൊട്ട് സീനാണെങ്കിൽ അവിടെ എത്തുമ്പോ എങ്ങനെയോ ദേവോട് അയ്യോ ഏതാ അല്ലല്ല തന്റെ വണ്ടി അല്ലേ ബുള്ളറ്റ് ഒറ്റ പോക്ക് പോവാ ബ്രേക്ക് അടിച്ചിട്ട് അല്ല സാഗസി മാറിയോ അയ്യോ അടുത്ത എന്റെ വണ്ടിയാണല്ലോ പതുക്കെ പതുക്കെ എടാ വണ്ടി കീറില്ല രണ്ട് ക്ലച്ച് പിടിച്ച് പിടിച്ച് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് ചെറുതായിട്ടുണ്ട് എന്താ നമുക്ക് ചെറിയ മഴ മതി ചെറിയ ചെറിയ മഴ മതി വെള്ളം പെട്ടെന്ന് എനിക്കിവിടെ കാണുന്നത് എന്താ ഇവല്ല ഓഫ് റോഡ് വല്ലതാണോ ജീപ്പിനെ സംബന്ധിച്ച് കയറാൻ പറ്റില്ല എനിക്ക് ഇത് ഇവിടെ കൊണ്ട് നിന്നു പിന്നെ കടന്ന് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഞാൻ അതേ അതിന്റെ കൂടെ ഇറങ്ങാം ആ വഴി നിങ്ങൾ പതുക്കെ 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 വണ്ടി ഓഫ് ചെയ്ത് പോകാൻ മതി അല്ല ഗിയറിൽ ഗിയറിൽ ഇറക്കി ഓഫ് ചെയ്ത് ഇറങ്ങുന്ന സേഫ് ഗായ്സ് അപ്പൊ വഴി ഭയങ്കര മോശമാണ് ഓരോരുത്തരായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക അതേ ഇവിടുന്ന് കട്ട ഓഫ് റോഡ് ആട്ടോ അതേ നമ്മൾക്ക് ഇറക്കാം ഗായ്സ് അപ്പൊ അതേ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക സിമ്പിള് നമുക്കൊക്കെ എന്ത് ഗൈസ് ഇഞ്ഞ എംപ്റ്റി ഉണ്ട് കൊറേ വണ്ടികളുണ്ടല്ലോ ഇഞ്ഞും ഇപ്പൊ ഗൈസ് ഇതേ മോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുള്ളു ഓരോരുത്തരായിട്ട് ഇത് തുടക്കം മാത്രല്ലേ ഉള്ളു ഇവിടുന്ന് ഞങ്ങൾ ഇല്ലേ ഇവിടുന്ന് ഇഞ്ഞ എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് അടുത്താണോ ഗൈസ് ദേ ഞങ്ങളെ ഇവിടെ എത്തിയിട്ടുണ്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട് വൈബ് സ്ഥലമാണ് കുറച്ച് വണ്ടികൾ വന്നിട്ടേ ഉള്ളൂ ബാക്കിയുള്ള വണ്ടികളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക നേരത്തെ ഒന്നും അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം മൊത്തത്തിലൊരു വൈബ് സ്ഥലമാണ് എന്റെ റൂട്ട് എന്ന് പറയാതാ ഈ കർണാടക കേരളമൊക്കെ ഇഷ്ടം പോലെ പോകാനുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഇപ്പൊ നമ്മളിപ്പോ ഓൾ ഇന്ത്യ എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം എനിക്ക് ജോലി ഉള്ളപ്പം എനിക്ക് അത്ര ഒരു മാസം ലീവ് എടുക്കാൻ പറ്റില്ല അല്ലെ ഞാൻ ഐ ഷുഡ് നോട്ട് ഗെറ്റ് മാരീഡ് ഐ ഷുഡ് നോട്ട് ഗെറ്റ് ഹാവ് ചിൽഡ്രൻ അതൊരു സൈഡ് മാറ്റി വെക്കണം ആ റെസ്പോൺസിബിലിറ്റി അതുള്ളപ്പോ നമുക്ക് ഒരു പരിമ അത് കല്യാണം കഴിച്ച് കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടാവും അപ്പൊ ഗൈസ് ദേ നമ്മളവിടെ തണുപ്പ് ഏകദേശം കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മളെല്ലാവരും ക്യാമ്പ് ഫയർ എടുത്തിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ ദിവസത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു നമുക്ക് കുറെ കാഴ്ച കാണാൻ പറ്റി കുറെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടി അങ്ങനെ ഇന്ന് ഇന്നത്തെ ദിവസം മൊത്തം അടിപൊളിയാണ്
ഇപ്പൊ നമ്മുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ്. ഇപ്പൊ നാളെ ഇതിനേക്കാൾ കിട്ടുന്ന ഒരു പവർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിനേക്കാൾ ഇനി നാളെ കുറച്ച് ഓഫ് റോഡുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നാളെ അതൊക്കെ ഉണ്ടെങ്കിൽ നാളെ ഇതിനേക്കാൾ അടിപൊളിയാക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ. ഓക്കെ ഗൈസ്, ബൈ.